എത്ര കഷ്ടപ്പെടുന്ന മോൾക്ക് ഞാനത് ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് ഞങ്ങൾ ഒരു ചാലഞ്ച് വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. പേര് ഡൂഡിൽ ചാലഞ്ച്. കൊറേ നമ്മളെ യൂട്യൂബ് ഫ്രണ്ട്സ് പറഞ്ഞിരുന്നു ഇങ്ങനെ എന്തെങ്കിലും ചാലഞ്ച് വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ച് ഇക്കനോട് പറഞ്ഞപ്പോ ഇക്കൊക്കെ സംഭവം എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല. ഡൂഡിൽ ചാലഞ്ചോ? അങ്ങനെ ഇക്കൊക്കെ ഇപ്പൊ ഞാൻ യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോ ഫുൾ ഡൂഡിൽ ചാലഞ്ച്. യൂട്യൂബ് മൊത്തം എല്ലാരും ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ ഞാൻ കൊറേ നമ്മളെ യൂട്യൂബിലുള്ള നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഞാൻ ചെയ്യാണ്, നമ്മൾ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് വീഡിയോക്ക് പോയാലോ. ഒരു ഈച്ച ഇങ്ങനെ ഓടി കളിക്കാനട്ടെ. ഞാൻ ഇന്ന് കിച്ചണിലെ ജനൽ തുറന്നു വെച്ചപ്പോ ഒരു ഈച്ച അകത്ത് കയറിയിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ ഓടി കളിക്കുന്നു, പിടിക്കാൻ കിട്ടണില്ല അങ്ങനെ. പിന്നെ ഞാൻ ഇക്കന്റെ ഇപ്പൊ എത്താൻ വേണ്ടിട്ട് എല്ലാം എനിക്ക് എത്തുന്നില്ല. ഞാൻ സമുദ്രനിരപ്പിൽ നിന്നും ഒരടി എത്ര അടി രണ്ടടി നീളമുണ്ട്, അതുകൊണ്ട് എനിക്ക് കട്ടൊക്കെ കയറിയിട്ട് നിക്കുന്നത്. അപ്പൊ ഞാൻ നീ ഹീൽസ് ഇട്ടിട്ടാണ്, അപ്പൊ അടക്ക അതിന്റെ ശബ്ദം ഇങ്ങനെ ഉണ്ടാവും. കാരണം എനിക്ക് ഞാൻ ഒത്തിരി ഹൈറ്റ് കുറവാണ്. അപ്പൊ എനിക്ക് ക്യാമറ നമ്മളിങ്ങനെ വെക്കുമ്പോ ഒരു മറ്റേ ഇരുന്ന് സംസാരിക്കുമ്പോ കുഴപ്പമില്ല. സമുദ്രനിരപ്പിൽ നിന്നും രണ്ടടി അതുകൊണ്ടാണ് ഹീൽസ് യൂസ് ചെയ്യണത്. അപ്പൊ നമുക്ക് വീഡിയോക്ക് പോയാലോ. ഡൂഡിൽ ചാലഞ്ച് എന്താ ചെയ്യണ, എല്ലാര്ക്കും അറിയണ്ടാവും, കൊറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട് കോമഡി. അപ്പൊ ഡൂഡിൽ ചാലഞ്ച് എന്ന് പറഞ്ഞാല് ഇക്കനെ ഞാനിങ്ങനെ അപ്പൊ ഡൂഡിൽ ചാലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഒരാളിങ്ങനെ തിരിഞ്ഞു നിൽക്കും, അപ്പൊ ആ ആള് ബാക്കില് പുറന്ന് പറയും ഞങ്ങള്. അപ്പൊ പുറത്ത് പേപ്പർ വെച്ചിട്ട് അതില് എഴുതുക. അപ്പൊ ഞാനത് അപ്പൊ ഡൂഡിൽ ചാലഞ്ച് എന്താന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയണ്ടാവും. നമ്മള് വെറുതെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊളാക്കണ്ട, ഞങ്ങക്ക് രണ്ടാക്ക് പറഞ്ഞുതരാന് കിട്ടുന്നില്ല. അറിയാത്തവരുണ്ടോ? പറഞ്ഞോടുക്ക. ഇക്കങ്ങനെ തിരിഞ്ഞു നിക്കും. അപ്പൊ ഇക്കന്റെ ബാക്കിൽ ഞാൻ ഒരു പേപ്പർ ഇങ്ങനെ വെക്കും, എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇവിടെ ഇരുന്ന് എഴുതും. ചിത്രം ഇവിടെ ഇരുന്നിട്ട് ഇക്ക വേറെ പേപ്പറില് അപ്പൊ അതില് ജയിച്ചിട്ടുണ്ടെങ്കില് തോക്കുന്ന ആളെ മുഖത്ത് ഇങ്ങനെ മൊത്തം കഴിഞ്ഞിട്ട് മൂന്ന് റൗണ്ട് ആണുള്ളത്. മൂന്ന് റൗണ്ടില് ഏറ്റവും കൂടുതൽ പോയിന്റ് ഇട്ട ആള് തോറ്റ ആളുടെ മുഖത്ത് നമ്മളൊരു വരച്ചു കൊടുക്കുന്നതാണ്. ജയിച്ചാ മതിയായിരുന്നു, മിക്കവാറും എന്റെ മുഖത്തായിരിക്കും. അപ്പൊ ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഒന്ന് പേപ്പറ്, ഒരു പേപ്പറും പിന്നെ ഒരു പേപ്പറും ഒരു പെന്നും, രണ്ടുപേർക്കും വേണം. ഞാന് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് കൊറേ കാലത്തിന് ശേഷമാണ് ഇതേപോലെ പേപ്പറും ഇതൊക്കെ. ആ മോനക്ക് വരച്ചെടുക്കലൊക്കെ. മൂന്ന് റൗണ്ടില് ഫസ്റ്റ് മലയാളം മലയാളം വേണം, ഒരു ഇംഗ്ലീഷ് ഇംഗ്ലീഷ്,
നമ്മളെ കയ്യിലുള്ള പഴയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് നമ്മള് വന്നിട്ടുള്ളത്. അതാണ് ഈ കൊലത്തില് ഈ ചൂടത്തന്ത ഈ ഡ്രസ് എന്നൊക്കെ വിചാരിക്കാം. ഡ്രസ് മോശം കാണിച്ച ഡ്രസ്സാണ് ഇത്. അപ്പൊ ഞാൻ ഇക്കക്ക് ബ്ലാക്ക് ടീഷർട്ട് കൊടുത്തേക്കണേ. എന്താ വെച്ചാല് കളറ് വേണ്ടായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. കാണണം. ഓക്കെ കണ്ട. അത് നമ്മള് ചുമരുമല് അറിയാൻ വരുക. ആലിക്കാൻ വയ്ക്കണേ. ഇക്ക ആലിക്കാൻ വയ്ക്കണേ. കച്ചറ നോക്കരുത്, കുറച്ച് സ്റ്റാൻഡേർഡ് ഒക്കെ ആയിക്കോട്ടെ. ഓക്കെ സ്റ്റാൻഡേർഡ് അമർത്തി എഴുതാൻ പോവാണ്. എനിക്ക് മനസ്സിലായിട്ടില്ല നമ്മുടെ. ഒരു സ്പെല്ലിംഗ് ശരിയാണെങ്കിൽ കറക്റ്റ് കഴിഞ്ഞ ഞാന് വേറെ ഉദ്ദേശിച്ചത് ഞാൻ എന്നിട്ട് ഇങ്ങനെ എഴുതിയതാണ് പഠിച്ചതാണ് സത്യം. ഞാനേ ഇത് കാ എഴുതി പിന്നെ ഇങ്ങനെ അവളുടെ കൂന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഇങ്ങനെ എഴുതിയതാണ്. അപ്പൊ ഒന്ന് എന്റെ ഒരു സ്പെല്ലിംഗ് ശരിയാക്കണം. നല്ല വൃത്തി കയറ്റിക്കൊണ്ട് എന്റെ പുറത്ത് അടയാളം വരണം. അവള് കുരുന്തി എഴുതിയിരിക്കുന്നത് ഞാൻ ഐ അപ്പൊ യാണ്ട് ആ ഓക്കെ യാണ്ട് മാണ്ട് അപ്പൊ രണ്ടെണ്ണത്തിന് ജയിച്ചു. ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ.
ഞാൻ കായ് എഴുതിയില്ലേ, ഒരു സ്പെല്ലിംഗ് എങ്കിലും എഴുതിയാ മതി, കാരണം കംപ്ലീറ്റ് എന്തായാലും ആർക്കും എഴുതാൻ പറ്റൂല. അങ്ങനെ കളിയറിയില്ലാച്ചിട്ട് എന്നെ പറ്റിക്കാൻ നോക്കണ്ട. അപ്പൊ എഴുതിയുള്ളത് ഡോറിന് എഴുതിയിട്ടുണ്ട്, അവൾ ഡോഗ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാന് ഡി ഓ രണ്ടെണ്ണം ശരിയാക്കിയിട്ടുണ്ട്. ഇതില് ഞാൻ രണ്ടെണ്ണം ശരിയാക്കിയല്ലോ. അത് രണ്ടെണ്ണം ശരിയാക്കി. അപ്പൊ നമ്മള് രണ്ടാളും ഇത് ഞാൻ കഴിക്കാൻ പോണുള്ളൂ. ഓക്കെ, ഞാൻ കളിക്കാൻ പോകുന്നുള്ളു. നേരത്തത് ഞാനാണല്ലേ. അപ്പൊ ഞാൻ എഴുതിയ മാതിരി നല്ല ഉച്ചാരണത്തിൽ എഴുതിക്കൊണ്ടിരുന്നു. രണ്ട് കളിയിലില്ല, രണ്ട് കളി നമ്മൾ കളിച്ചിട്ടുള്ളൂ. വേറെ രണ്ട് കളി മറ്റേ രണ്ടക്ഷര എഴുതി, അതിൽ ഞാൻ രണ്ടക്ഷര എഴുതി. മലയാളത്തില് നീയാണ് എഴുതിയത്. കളിക്കുമ്പോ കളിയുടെ രീതി ഫസ്റ്റ് ഇത് കാണുന്ന ഒരു കാര്യം. ഫസ്റ്റ് എന്താ പറഞ്ഞത്, ഫസ്റ്റ് ഈ പറഞ്ഞത് കാ പറഞ്ഞ ഒരു ലെറ്റർ ബാക്ക് അടിച്ച് നോക്കിയാ മതി. ഓക്കെ, നമ്മളെ കലാവിരുത് കളിക്കാൻ പിച്ചർ വരക്കാൻ പോണ. ഇത് കേട്ടിട്ട് മുഖത്ത് ഞാൻ പിച്ചർ വരക്കും. പൂച്ചനാണോ വെച്ചിരിക്കണേ? അങ്ങനെ പറ്റൂല. ഇല്ല ഇല്ല, ഒരു ചിത്രം.
ഓക്കെ ഞാൻ ബാറ്റ് ചെയ്തു. ഞാൻ കഷ്ടപ്പെട്ട് അറിയാവുന്ന പിക്ചർ ആയിരുന്നു പൂച്ച. കഷ്ടപ്പെട്ട് വെച്ചത് ശരിക്കും അങ്ങനെ നൃത്തം കണ്ടപ്പോ ഫുള്ള് വരച്ചു കഴിഞ്ഞിരുന്നു. അടുത്തവരോട് ജയിക്കണവരെ മലയാളത്തില് ഓക്കെ. അപ്പൊ ഞങ്ങള് രണ്ടുപേരും സമാസമയം നിക്കണെടുക്കാം. അതിനെ കൊണ്ട് ഇക്ക ജയിക്കണവരെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന പേപ്പറും കഴിയുന്നാണ് തോന്നുന്നത്. എന്താ സാധനം ഞാൻ ടീച്ചറിന് സമ്മതിച്ച് തരില്ല. ഇത് മനസ്സിലാക്കാം, ഇക്ക എന്റെ ഫാൻസ് കുറച്ച് ആൾക്കാരുണ്ടല്ലോ. തയ്ക്ക ഫാൻസ് നടക്കണി, ആലോചിച്ച് നടക്കണിക്ക. എന്തെല്ലാം ഞാൻ എത്ര കഷ്ടപ്പെട്ടതിന്റെ മോൾ കൂടി എഴുതി ഞാൻ ഇത് പോയത് ഈ ഊ കിട്ടിയാ ഞാൻ മോൾ കൂടി എഴുതി 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 കിട്ടിയത് എല്ലാം വലിയ പരിപാടി മലയാളിക്ക് വിട്ടുവിട്ട് മലയാളത്തിൽ അങ്ങനെ എഴുതി ഞാനിത് എഴുതി ഇതിൽ നോക്കി നോക്കി ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഞാൻ എഴുതിട്ടില്ല എഴുതിയ പോലെ എന്താണ് ഇത് നീ എഴുതി പകരിക്കുന്ന പകരം കുറേ കഷ്ടപ്പെട്ടു പോണേ.
മലയാളം എനിക്ക് ഊ ഞാൻ എഴുതിയില്ലേ ഒരു വാക്ക് അതല്ല ഈ കുട്ടികൾക്ക് ആദ്യമായിട്ടൊരു ഗെയിം ഞാൻ ജയിച്ചു നോക്ക ജയിക്കുന്നുള്ള പേടിയുണ്ട് എന്റെ മുഖത്താണൊക്കെ ഇങ്ങനെ ഇരുന്ന് വരച്ചിട്ടുണ്ട് വേണ്ട മുഖം കാട്ടി ഒന്നും കൂടി കണക്കൂട്ടണം അപ്പൊ ഫുള്ള് ഞാനായിരിക്കും ജയിച്ചിട്ടുണ്ടാവും ഒന്നിനെങ്കിലും ഞാൻ ജയിക്കണ ആണി ഇവിടെ വന്നോക്ക നീ ലുക്ക് മതി എന്ത് രസമുണ്ട് കാണാന് ഇവള് കൊറ കള്ളക്കളി കൂടി ഇവള് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിംഗ് തന്നെ ഒരു അക്ഷരം പറഞ്ഞ പിന്നെ പറഞ്ഞ് ഒന്ന് ശരിയാക്കിയാ മതി പിന്നെ ഞാൻ ഇത്രയും കറക്റ്റ് ആയിട്ട് എഴുതുന്നുള്ളത് കണ്ണിലെഴുതിട്ടോ ഇതാണ് ഇവളുടെ കോല ഇവള് കള്ളക്കളി അച്ഛനുള്ള പണി കൊടുത്താണ് ഇവളെ കള്ളക്കളി മനസ്സിലായ സ്ഥിതിക്ക്
എന്റെ കള്ളത്തരാന്നുള്ളത് നിങ്ങൾ എല്ലാരും കമന്റ്സിൽ പറയട്ടെ, ഞാനാണോ ഇക്കാണോ കള്ളത്തരാന്നുള്ളത് വീഡിയോ കണ്ടതിന് ഫസ്റ്റത്തെ നിങ്ങൾ എന്റെ തെറിയാണെന്ന് ഞാൻ വിചാരിച്ചു പോയി. നിങ്ങൾ വൃത്തിയായിട്ട് പറഞ്ഞല്ലോ ഒരക്ഷരം ശരിയായാല് ശരിയാവും, ഞാനൊന്നും രണ്ടെണ്ണം ശരിയാക്കിയപ്പോള് ഇത് കുതിര വട്ടം ചാടി പോകുന്ന സാധനമാണ്. നിങ്ങൾ കൊലത്ര രസിലിട്ട് ഞാൻ പാവട്ട പാവല്ല വിചാരിച്ചിട്ട് സിമ്പിൾ ആക്കി വരച്ചു കൊടുത്തിട്ടുള്ളു, ഇന്ന് കാട്ടി വെച്ചിക്കണ നോക്ക. സത്യത്തിൽ ഇങ്ങനെയല്ലേ? അതല്ല ഞാന് ഇക്ക ജയിച്ച് മുഖത്തെ കരച്ചെടുത്തപ്പോ എനിക്ക് പാവം തന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ മുഖത്ത് വരച്ചു, ഇത്രയും ഞാൻ വിചാരിച്ചില്ല എന്റെ ഇക്ക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകുമ്പോ വിചാരിക്കുന്ന നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.